ഈ ഉപദേശം മൂന്നെണ്ണത്തിന് കുറച്ച് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. അവരുടെ വികൃതി എന്റെ മോനെയാ സങ്കടപ്പെടുത്തിയത്. അവനിതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. പാവം എന്റെ മോൻ, അവൻ തകർന്ന് കാണും. നമുക്ക് അവനോടും സംസാരിക്കാം. താൻ വാ. പ്രവൃത്തി ചെയ്തിട്ട് ന്യായീകരിക്കാൻ നോക്കണ്ട. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ കള്ളക്കളി പിടിക്കാൻ കഴിയില്ലെന്നോ? കൊള്ളാം, മൊത്തം ടീമും കള്ളത്തരത്തിന്റെ ആശാന്മാരാണല്ലേ. എന്തായാലും മേഡത്തിന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നും ഇത്രയും ചീപ്പ് പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല. മാന്യതയാണല്ലോ മേഡം ഇവിടെ കാണുന്നത്. ഹോട്ടൽ ഉടമയാണെന്ന് എല്ലാവരോടും മോൻ പറഞ്ഞു. അത് വിശ്വസിപ്പിക്കാൻ ഈ സെറ്റപ്പൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ബോർഡിൽ കള്ളത്തരം കാണിച്ച് ഇതിനകത്ത് കടന്നുകൂടി. നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്നെ ആദ്യമായിട്ട് കാണുകയാണോ? അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുപറ്റി അമ്മേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ മോൻ മൂന്ന് പിള്ളേരെ പിടിച്ചു നിർത്തി ഉപദേശിക്കുകയല്ലേ വേണ്ടത്? നല്ല അടി കൊടുക്കുക വേണ്ടേ? ധീരവ് കള്ളം പറഞ്ഞു, ആനും ആര്യനും കുസൃതി കാണിച്ചു. അവരുടെയൊക്കെ കുട്ടിക്കളി മൂലം അപമാനിക്കപ്പെട്ടത് സൂര്യചേട്ടനാ. ഇതിപ്പോ അവിടെ ഹോട്ടലിൽ എന്തോ വലിയ സംഭവം നടന്ന പോലെ ഉണ്ടല്ലോ നിങ്ങളുടെ ഒക്കെ പറച്ചിൽ കേട്ട. ധീരവ് കള്ളം പറഞ്ഞതിന്റെ പേരില് ഹോട്ടൽ മുതലാളിയാണെന്നും പറഞ്ഞ് എല്ലാരും എന്നെ കളിയാക്കി. എനിക്കതിലൊട്ടും പ്രശ്നം തോന്നിയിട്ടില്ല. അങ്ങനെ എത്ര പേരെന്നെ കളിയാക്കിയിട്ടുണ്ട്. ബേക്കറി തുടങ്ങുന്ന കാലത്തൊക്കെ എന്റെ വേഷം കണ്ട് എല്ലാരും എന്നെ കളിയാക്കുമായിരുന്നു. അല്ല, എന്റെ കോലും അങ്ങനെ തന്നെ ആയിരുന്നേ. ആര് കളിയാക്കിയാലും ഞാനത് ചിരിച്ച് കളയുള്ളൂ, മനസ്സിൽ കൊണ്ട് നടക്കാറില്ല. അല്ല, ധീരം പറഞ്ഞ കള്ളം എന്തിനാ നിങ്ങൾ എല്ലാരും കൂടി സീരിയസ് ആയിട്ട് എടുക്കുന്നത്? ചെറുപ്പകാലങ്ങളിൽ നമ്മൾ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദേ, അച്ഛന് സ്വന്തമായിട്ട് വിമാനം ഉണ്ടെന്ന് വരെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. മോനെ, നീ ഇപ്പൊ പറയുന്ന കള്ളം നീ ഒരിക്കലും അങ്ങനെ പറയില്ല. അന്നും ഇന്നും അതുകൊണ്ട് തന്നെ എന്റെ മോന്റെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട് ഇപ്പോ. ഏ, എന്റെ മനസ്സിൽ ഒരു വേദനയില്ല. വകതിരിവില്ലാത്ത പ്രായത്തിൽ കുട്ടികൾ എന്തൊക്കെയോ കള്ളം പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്ന കരുതി അതൊക്കെ എന്തിനാ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നേ? ഞാനത് വിട്ടു, നിങ്ങളും വിട്ടേക്ക്. അല്ല, പിള്ളേരെവിടെ? അവരെ വിളിക്ക്, അവരൊക്കെ പേടിച്ചിരിക്കുകയായിരിക്കും. ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ അവരെ ഓക്കെ ആക്കാം. വേണ്ട, ഉള്ളി കരഞ്ഞോണ്ട് നീ ഞങ്ങളുടെ മുമ്പിൽ ചിരിക്കുക. അമ്മേ, എന്താ ഇത്? ഇതൊരു വല്ലാത്ത പ്രശ്നമായല്ലോ. ഒക്ക
ഒക്കെ സഹിക്കാം. സൂര്യചേട്ടനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അയാൾ കളിയാക്കി പറഞ്ഞ വാക്കുകൾ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എടോ, ഞാൻ പറഞ്ഞില്ലേ എനിക്കത് വിഷമായില്ല. നമ്മൾ എത്ര പേരെ കളിയാക്കുന്നുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ സുരേഷിനെ സ്ഥിരം കളിയാക്കുമായിരുന്നു. നിന്നെ കണ്ട ഭിക്ഷക്കാരനെ പോലെയുണ്ട്, നിന്നെ ഭിക്ഷക്കാരിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ. അവനത് കേട്ട് കരയുമായിരുന്നു. നമ്മളെല്ലാരും ചിരിക്കും. അതേ മോനെ, എല്ലാരും ചിരിച്ചു, പക്ഷെ എന്റെ മോൻ മാത്രം കരഞ്ഞു. ഏയ്, അതൊക്കെ ഒരു തമാശ. ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇന്നത്തെ സംഭവത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. സത്യത്തിൽ ഞാൻ ആരാണെന്ന്. അതൊരു വലിയ കാര്യമല്ലേ. ഇവിടുത്തെ സിറ്റുവേഷൻ ഓക്കെ ആക്കാൻ വേണ്ടിയാ സൂര്യചേട്ടൻ ഇങ്ങനെ അഭിനയിക്കുന്നത്. പാവം. ധീരവിനോടുള്ള പിണക്കം ഞങ്ങളോടുണ്ടോ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അങ്കിളും ആന്റി എന്തിനാ കാണാൻ വരുന്നേ? എന്തിനാ എനിക്ക് ഉമ്മ തരുന്നേ? ഇന്ന് ധീരവ് വന്നതേ, എനിക്ക് സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാ. എന്നിട്ട് മോനിന്ന് വാങ്ങിയോ? ഏ, ഞാൻ വാങ്ങിച്ചില്ല. സോപ്പിട്ട് ഞാനും എന്റെ ഫ്രണ്ട്ഷിപ്പ് കൂടാനാ അവന്റെ പരിപാടി. എനിക്ക് അവനായിട്ടൊരു കൂട്ടും വേണ്ട. എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, ധീരവന്റെ കൂട്ട് എനിക്ക് വേണ്ട. കണ്ടോ സന്ധ്യ, എന്റെ മോൻ ചീത്ത കുട്ടികളുമായിട്ടൊന്നും കൂട്ടുകൊടുത്തില്ല. അവരുമായിട്ടൊന്നും സംസാരിക്കുക പോലും ചെയ്യേണ്ട മോൻ. ആ പിന്നെ ചീത്ത കുട്ടികളുമായിട്ട് കൂട്ടുകൂടിയ എന്റെ മോനും കൂടെ ചീത്തയാവുമേ. അതെനിക്ക് അറിയാം ഡാഡി, അവൻ വളർന്നാലേ ഒരു വലിയ കില്ലാടിയാവും. മിക്കവാറും അവന്റെ അമ്മ പോലീസുകാരിക്ക് അവൻ തന്നെ ആയിരിക്കും ഏറ്റവും വലിയ തലവേദന. എന്തായാലും അവന്റെ അച്ഛന്റെ അമ്മയുടെ ശല്യം ഒഴിവായല്ലോ, അത്രയേ സമാധാനം.
നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല നന്ദുട്ടാ. ക്ഷമിക്കണം, ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. എന്നോട് അച്ഛന് ദേഷ്യമൊന്നും തോന്നരുതേ. ഭഗവാനെ, എനിക്ക് എന്റെ മോനോട് ഒരു ദേഷ്യവും തോന്നില്ല. അവനോട് ക്ഷമിച്ചേക്ക്. ഭഗവാനെ, എനിക്ക് എന്റെ മോനോട് ഒരു ദേഷ്യവും തോന്നില്ല. അവനോട് ക്ഷമിച്ചേക്ക്. സാരമില്ലടാ, അച്ഛനതൊന്നും കാര്യമാക്കിയിട്ടില്ല. നീ അത് വിട്ടേക്ക്. എന്നാലും അച്ഛൻ പറയ, കള്ളം പറയുന്നത് തെറ്റാ. ഒരിക്കലും കള്ളം പറയരുത്. ഇനി ഞാൻ കള്ളം പറയില്ല അച്ഛാ. ശരി, ഞാനിത് വിശ്വസിച്ചു. ഞാൻ നിന്റെ നല്ല അച്ഛനാണെന്നല്ലേ നീ പറയാറ്? നല്ലച്ഛനല്ല, വളരെ വളരെ നല്ല അച്ഛനാ. എങ്കിലും നല്ലച്ഛൻ മോനോടൊരു കാര്യം ചോദിക്കട്ടെ, നീ സത്യം പറയണം. എന്തിനാ എന്റെ മോൻ സ്കൂളിൽ വെച്ച് കൂട്ടുകാരോട് കള്ളം പറഞ്ഞത്? നിന്റെ അച്ഛൻ ബിസിനസ്മാനാ, വലിയ ഹോട്ടലിന്റെ ഉടമയാണെന്നൊക്കെ എന്തിനാ കള്ളം പറഞ്ഞത്? അച്ഛനെ അവര് കളിയാക്കിയത് എനിക്കിഷ്ടപ്പെട്ടില്ല. അന്ന് ഫാൻസി ഡ്രസ്സിന് ഞാൻ അച്ഛനെ പോലെ ബേക്കറിക്കാരന്റെ വേഷം കെട്ടിയില്ലേ, അതിനവര് കൂവി. ആ വേഷം കെട്ടിയതിന് എന്നെ കളിയാക്കി. അത് അച്ഛനെ കളിയാക്കുന്ന പോലെയല്ലേ? അപ്പൊ നീ കള്ളം പറഞ്ഞത് എന്നെ ആരും കളിയാക്കാതിരിക്കാൻ വേണ്ടിട്ടാണല്ലേ? അത് മാത്രമല്ല, പിന്നെന്താ കാരണം? നീ അച്ഛനോട് പറ. ഞാൻ ആരോടും പറയില്ല. ഞാൻ സത്യം പറയാം, അച്ഛന്റെ ജോലി കാരണം എനിക്ക് നാണക്കേടുണ്ട്. നീ എന്താണ് പറഞ്ഞത്? എന്തിനാ നിനക്ക് നാണക്കേട്? ഇങ്ങനെ പറയരുതെന്ന് പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തന്നതല്ലേ? അമ്മ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. അച്ഛൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുടുംബത്തെ നന്നായി നോക്കി, അമ്മയെ ഐ പി എസ് കാരി ആക്കി, അച്ഛന് വലിയ അവാർഡും കിട്ടിയിട്ടുണ്ട്. നന്നായി സ്വീറ്റ്സും ഉണ്ടാക്കും. പക്ഷെ അച്ഛന്റെ ജോലിക്കൊരു റെസ്പെക്ട് ഇല്ല. അച്ഛൻ ഇപ്പോഴും ഒരു ചെറിയ ബേക്കറി നടത്തുക, ഇപ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യുക. അച്ഛൻ ഇതുവരെ പ്രോഗ്രസ് ആകാത്തത് എന്തുകൊണ്ടാ? ആൻ ചേച്ചിയെ കൊണ്ട് ഞാൻ നെറ്റി നോക്കിപ്പിച്ചിരുന്നു. അച്ഛന്റെ കൂടെ അന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ?
അവരൊക്കെ വലിയ നിലയില്ല. ഇപ്പൊ അന്ന് ഫസ്റ്റ് എത്തിയ അച്ഛൻ ഇപ്പോഴും ഒരു പൊസിഷനിലും എത്തിയിട്ടില്ല, പഴയ പോലെ തന്നെ. നിർത്തടാ, ഇനി ഒരക്ഷരം നീ മിണ്ടിപ്പോരുത്. നീ ഒറ്റൊരുത്തൻ കാരണം സൂര്യചേട്ടൻ ഇന്ന് ഹോട്ടലിൽ വെച്ച് അപമാനിക്കപ്പെട്ടത്. അതും പോരാഞ്ഞിട്ട് ഇത്തിരി പോന്ന് നീ അച്ഛന്റെ മുഖത്ത് നോക്കി പരിഹസിക്കുന്നു. ഞാൻ പരിഹസിച്ചതല്ല, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എല്ലാരും പറയുന്നു അച്ഛൻ 14 വയസ്സിൽ തുടങ്ങിയതാ ഈ ജോലി എന്ന്, എന്നിട്ടും ഇതുവരെ ഒരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല. എല്ലാരും പറയുന്നു അച്ഛൻ 14 വയസ്സിൽ തുടങ്ങിയതാ ഈ ജോലി എന്ന്, എന്നിട്ടും ഇതുവരെ ഒരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല. ഞാനൊക്കെ വർഷം കഴിയുമോറും ഓരോ ക്ലാസ് മുകളിലേക്ക് പോവല്ലേ, അച്ഛനെന്താ ഓരോ വർഷം ഫെയിലാവുകയാണോ? ധീരവ്, മതിയാക്ക്. നിന്റെ അച്ഛനൊരു ഫെയിലർ ആണെന്നാണ് നീ പറഞ്ഞു വരുന്നത്? നല്ല ഒട്ടി കിട്ടാത്ത വേണ്ട, അവൻ പറയട്ടെ. അച്ഛന് വലിയൊരാളാകാം, പക്ഷെ അച്ഛൻ മനസ്സ് വെക്കുന്നില്ല. അച്ഛൻ എന്തുകൊണ്ട് വലിയൊരാളാവാ സ്വപ്നം കാണുന്നില്ല? വലിയ ആള് തന്നെയാണ് നിന്റെ അച്ഛൻ, അത് പക്ഷെ നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അതാ നിന്റെ കുഴപ്പം. ഓ, വലിയ ആള്, അത് അമ്മയ്ക്ക് തോന്നും, മറ്റുള്ളവർക്ക് തോന്നണ്ടേ? നീ വായടക്ക. നീ എന്താവശ്യപ്പെട്ടാലും നിന്റെ അച്ഛൻ അത് സാധിച്ചു തരുന്നില്ലേ? ഒന്നിനു ഒരു കുറവ് ഇതുവരെ വരുത്തിയിട്ടില്ല. എന്നിട്ടും നിനക്ക് നാണക്കേടാണല്ലേ അച്ഛന്റെ ജോലിയെ കുറിച്ച് ഓർത്ത്. അച്ഛനെ കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാ. അച്ഛന് വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല. ധീരം, പുതിയ സ്കൂളിൽ പോയതിനു ശേഷം ധീരവൻ ഇങ്ങനെയുള്ള മാറ്റം, അവനെ ഞാൻ പഴയ സ്കൂളിൽ തന്നെ ചേർക്കാൻ പോവാം. അതൊന്നും വേണ്ട, സ്കൂളിന്റെ കുറ്റമൊന്നുമല്ല, എന്റെ കുറ്റം തന്നെയാ. അവൻ പറഞ്ഞതിലും ചില ശരികളൊക്കെ ഉണ്ട്. അവന്റെ ഓർമ്മയ്ക്കായി കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്ന് സൂക്ഷിക്കാനായി ഇവയിൽ ചിലതൊക്കെ ഇവിടെ വേണം. Oh, oh, oh.
ആത്മവിശ്വാസമായി തിരിച്ചേൽപ്പിക്കേണ്ടി വരുമ്പോഴുള്ള ഷോക്ക് അത് ഞങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. പാവം പിടിച്ച മനസ്സാവന്റെ, എങ്കിലും വിഷമങ്ങൾ അവനെ കരുത്തിനാക്കിയിട്ടേ ഉള്ളൂ. ധീരവൻ ഞാനും ബ്രദേഴ്സാണ്, ഒരു അമ്മയുടെയും അച്ഛന്റെയും മക്കളാണ് എന്നല്ലേ.